നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഒരു വാൾ ഡിസൈൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു ലുക്കാണ് നിങ്ങൾ കാണുന്നത്, റൂം വാൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള ലുക്കാണ്. കാരണം നമ്മളെല്ലാം ഒരു ലൈറ്റ് കളർ ഷെയ്ഡായിരുന്നു അടിച്ചിരുന്നത്. അപ്പോൾ നമുക്കൊരു വാൾ ഡിസൈൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ വൈഫും കുട്ടികളൊക്കെ നാട്ടിൽ പോയ സമയത്ത് ഒരു ഫ്രീ ടൈം കിട്ടിയപ്പം ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു സാമ്പത്തിക ലാഭം എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ശനി ഞായറും കിട്ടിയ സമയത്ത് ചെയ്യുകയാണ്. ഞാൻ എന്തായാലും ഒരു പ്രൊഫഷണൽ പെയിൻറ്റർ അല്ല, എൻ്റെ ജോലി അതല്ല. എന്നാലും ഞാനൊരു ആഗ്രഹത്തിൻ്റെ പേര് ചെയ്തു നോക്കുകയാണ്, എന്താവുമെന്ന് അറിയില്ല. ആദ്യം തന്നെ നമ്മൾ ആ ചുമരിലുള്ള നമ്മൾ സ്ക്രാച്ചസ്, പൂഴിയുടെ തരിതരി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുട്ടി ബ്ലേഡ് ഇട്ട് നന്നായിട്ട് ഉരച്ച് കളയുക. അത് കളഞ്ഞതിന് ശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് NCLൻ്റെ പുട്ടിയാണ്. NCLൻ്റെ പുട്ടി എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ അധികം കൺസിസ്റ്റൻസും അല്ലെങ്കിൽ അധികം ലൂസാവാത്ത രീതിയിൽ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ആ NCLൻ്റെ പുട്ടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മതിൽ അത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ അത് ഉരച്ച് കളയുക. ഉരച്ച് കളയുമ്പോൾ നമുക്ക് അവിടുത്തെ കുണ്ടും കുഴികളെല്ലാം നല്ല ക്ലിയറായി പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ ഉരച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൈമർ ചെയ്യുക എന്നുള്ളതാണ്. പ്രൈമർ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഫിനിഷിങ്ങും പിന്നെ ഒരു ബ്രൈറ്റ്നെസ്സും കിട്ടും. പെയിൻറ് കുറച്ചും കൂടി നല്ലോണം എടുത്ത് കാണിക്കുക പ്രൈമർ ചെയ്താലാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ലിറ്റർ പ്രൈമറാണ് എടുത്തേക്കുന്നത് ഒരു മതിലേക്ക്. 1 ലിറ്റർ പ്രൈമറും 5 കിലോ പുട്ടിയാണ്. പക്ഷേ എനിക്കൊരു പകുതിയെ വേണ്ടി വന്നിട്ട് ഒരു 3 കിലോ എടുത്ത പുട്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം പ്രൈമർ നന്നായിട്ട് ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതി തന്നെ ചെയ്തു കൊടുക്കുക. ഞാൻ 2 കോട്ട് പ്രൈമറാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈനിലേക്ക് വാൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നമുക്ക് ഏകദേശം നമ്മുടെ മനസ്സ് തോന്നുന്ന രീതിയിലൊരു ഡിസൈനിങ് ആണ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളിഷ്ടമുള്ള രീതിയിൽ ഇഷ്ടികയുടെ ഡിസൈനിങ്ങോ ചെങ്കലിൻ്റെ ഡിസൈനിങ്ങോ ഒക്കെ നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചെയ്തേക്കുന്ന ഒരു ജസ്റ്റ് ഒരു കുറച്ചൊരു കോണ് കോണായിട്ടുള്ളൊരു ഡിസൈനാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാറ്റേണോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാനൊരു സിൽവർ പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. 200 മില്ലിയാണ് ഏകദേശം സിൽവർ പെയിൻറ്റ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഒരു മതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 കോട്ട് ചെയ്യാനുണ്ടായിരുന്നു അത്യാവശ്യം. എന്നിട്ടും കുറച്ച് ക്വാണ്ടിറ്റി അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ നമുക്കൊരു 5-6 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് കേട്ടോ ചെയ്യുന്നത്. പിറ്റേ നമ്മളിത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് ആ സിൽവർ കോട്ട് ചെയ്ത സ്ഥലം കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ നമുക്ക് വേറൊരു കളർ ചെയ്യുമ്പോഴാണ് അത് എടുത്ത് കാണിക്കുക. അപ്പോൾ സിൽവർ കോട്ട് ചെയ്ത് ഇതുപോലെ നല്ല രീതിയിൽ മാസ്ക് ചെയ്യുക. മാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സൈസ് മാസ്കിൻ്റെ നമ്മൾ ഏകദേശം ആ ഒരു വരയുടെ ലെങ്ത്ത് നമുക്ക് കുറച്ച്, ഞാൻ ഇവിടെ കുറച്ച് വലിയ മുതലായതുകൊണ്ട് നല്ല അത്യാവശ്യം വിടുത്തുള്ള മാസ്കിൻ ടൈപ്പാണ് എടുത്തത്. അപ്പോൾ അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഏകദേശം എനിക്ക് 2 മാസ്കിൻ ടൈപ്പിൻ്റെ അടുത്താണ് ഇതിലേക്ക് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ മാസ്കിൻ ടൈപ്പ് വെച്ച് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന മാതിരി ചെയ്തു കൊടുക്കുക. എന്നിട്ട് അടുത്തായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എല്ലാ എഡ്ജസും കോണുകളും അതേമാതിരി ട്യൂബ് ലൈറ്റ് സ്വിച്ചസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ബ്രഷ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഇവിടേക്കൊന്നും റോളർ എത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ ബ്രഷ് കൊണ്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് റോളറിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന 1 ലിറ്റർ പെയിൻറ്റാണ്. 1 ലിറ്റർ പെയിൻറ്റ് മതി ഒരു മതിലേക്ക് ഏകദേശം 2 കോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമുക്ക് ആദ്യം ബ്രഷ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അധികം വെള്ളം ചേർത്തിട്ടില്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്, അപ്പോൾ കവറേജ് കിട്ടാൻ വേണ്ടി ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഡാർക്ക് മെറൂണാണ് എടുത്തേക്കുന്നത്. അപ്പം ബെർജറിൻ്റെ പെയിൻറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് ലുക്കാണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ലുക്കാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് കോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കവർ ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ടിലേക്ക് പോകാം. സെക്കൻഡ് കോട്ട് അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഞാൻ അധികം വെള്ളത്തിനുള്ള ഒന്നും കൂടി കുറച്ചു. കാരണം നമുക്ക് ഇതോട് കൂടിയിട്ട് ഫുൾ കവറേജ് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. എന്നാലും ബ്രഷ് റോളർ ചലിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കോട്ടും കൂടെ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ കവറേജ് ആയി. പക്ഷേ പെയിൻറ്റ് ഒരു ഉണക്കം വരുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുന്ന ഒരു ചെറിയ വെറ്റിൽ വേണം നമ്മൾ ആ സ്റ്റിക്കർ ഇളക്കി കളയാൻ. കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിക്കർ ഇളക്കി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എനിക്കിവിടെ കുറച്ച് മഴയായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെയിൻറ്റ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഫാനൊക്കെ ഇട്ടിട്ട് ഉണക്കുന്നത്. എന്തായാലും അതിനുശേഷം നല്ല രീതിയിൽ തന്നെ അത് ഇളകി പോരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കുറച്ചൊരു പെർഫെക്ഷൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതിങ്ങനെ വൃത്തിയായിട്ട് അതേമാതിരി നമ്മളെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ കാണുന്ന ലുക്കാണ് നമുക്ക് ഫൈനൽ ലുക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം പിന്നെ വൈഫിനൊരു സർപ്രൈസ് കൊടുക്കും. ഒരു മിനിറ്റേ, ഇപ്പോൾ തുറക്കാം. ഞാൻ നീ പോയപ്പോൾ സമയം കിട്ടിയപ്പോൾ വെറുതെ ചെയ്തോ.